ആകാശവാണിയിൽ ഇങ്ങനെ പല ജോലികൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ദൂരദർശനിലെ ഈ പ്രോഗ്രാമിൽ വരുന്നത്. ആ പ്രോഗ്രാം ഹിറ്റായതുകൊണ്ടായിരിക്കണം ഏഷ്യാനിലേക്ക് വിളിച്ചു. അപ്പോൾ സുജ വിളിച്ചു. അവിടെ പോയിട്ട് ഞാൻ ജസ്റ്റ് മിനിറ്റ് ചെയ്തു കുറേ എപ്പിസോഡ്സ് ചെയ്തപ്പോൾ ഏഷ്യാനിലെ ശശികുമാർ ആയിരിക്കാം അവിടെ പറഞ്ഞത്, ഇയാൾക്ക് സംസാരിക്കാൻ പറ്റും, ഇയാളെ നമുക്ക് ടോക്ക് ഷോ പരീക്ഷിച്ച് നോക്കിയാലോ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോക്ക് ഷോ എന്നൊരു സാധനം ഞാനന്ന് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഓപ്ര വിൻഫ്രി പോലെ ലോകപ്രശസ്തരായ ചില ടോക്ക് ഷോ കക്ഷികളെക്കുറിച്ചൊക്കെ ഈ ഏഷ്യാനെറ്റിൽ പറയുന്നത് കേട്ടു. അവിടെ രവീന്ദ്രനൊക്കെ അന്നവിടെ ഉണ്ട്. രവീന്ദ്രനെ പോലുള്ള ബുദ്ധിജീവികളൊക്കെ ഈ ടോക്ക് ഷോയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ ടോക്ക് ഷോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ എന്നോട് അന്ന് പി ഭാസ്കറിൻ്റെ മകൻ അജിത് ഭാസ്കരനാണെന്ന് സ്റ്റുഡിയോയുടെ ചാർജ് സക്കറിയ എന്നവിടെ ഉണ്ട്. അപ്പോൾ അജിത് ഭാസ്കറിനും സക്കറിയും കൂടെ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളോട് ടോക്ക് ഷോ ചെയ്യാൻ ശശികുമാർ പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ എന്തു ഈ ടോക്ക് ഷോ? അപ്പോൾ എന്നോട് കഴിഞ്ഞ് സബ്ജക്റ്റിലനുസരിച്ച് കുറേ ആൾക്കാരെ അതിഥികൾ സംസാരിക്കുന്നതാണ് ടോക്ക് ഷോ. അപ്പോൾ എനിക്ക് കുറച്ച് കാസറ്റ് പറക്കി തന്നു, കുറച്ച് VHS കാസറ്റുമായിട്ട് ഞാൻ വീട്ടിൽ പോയിരുന്ന് കണ്ടു. കണ്ടപ്പോൾ ഒന്നാമത് അതിൽ പറ യൂറോപ്യൻ ആക്സൻറ്റോ അമേരിക്കൻ ആക്സൻറ്റൊക്കെ ഉള്ള സംഭവം പലതും എനിക്ക് മനസ്സിലായില്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം അതെല്ലാം സെക്സ് റിലേറ്റഡ് ടോപ്പിക്സ് ആയിരുന്നു. ലൈംഗികതയുടെ ചൊവ്വയുണ്ട് പല സംസാരത്തിനും പല വിഷയങ്ങൾക്കും. അപ്പോൾ ഇതൊന്നും നമ്മുടെ കുടുംബ പ്രേക്ഷകർക്ക് ശരിയാവത്തില്ല എന്ന് എന്നിലൊരു ആകാശവാണിക്കാരനുണ്ടല്ലോ. നമ്മൾ ഈ പ്രേക്ഷകനെയും ശ്രോതാക്കളെയൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരാളിന് അതൊന്നും അക്സെപ്റ്റ് ചെയ്യണമല്ലോ. മാത്രമല്ല ഞാൻ കരുതി ഏഷ്യാനെറ്റിൽ ഏതൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. കാരണം ജസ്റ്റ് എ മിനിറ്റ് നന്നായി കൊണ്ടുപോയപ്പോൾ അത് തച്ചു തകർക്കാൻ ആരോ പാര കടത്തിയതാണിത്. എന്നെ അതിൽ നിന്ന് പിടിച്ചു മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ പ്രോഗ്രാം പോയി അവസാനം കയ്യിലിരുന്നതും പോയി തട്ടമ്പത്തിരുന്നതും കിട്ടിയില്ല എന്നുള്ള അവസ്ഥയാവും. കക്ഷത്തിലിരുന്നതും പോയി തട്ടമ്പുറത്തിരുന്ന് കിട്ടിയതും ഇല്ല എന്ന അവസ്ഥയാകും എന്നൊരു ധാരണയിൽ ഞാൻ ആദ്യം നിഷേധിച്ചു. പക്ഷേ അവർ വളരെ സമ്മർദ്ദം ചെലുത്തി. സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ടോക്ക് ഷോ പരാജയപ്പെട്ടാൽ, മിക്കവാറും പരാജയപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് മറ്റേ പരിപാടി തിരിച്ചു തരണം. കാരണം അന്ന് ടെലിവിഷനിൽ നമുക്ക് മുഖം കാണിക്കാൻ പറ്റും. എല്ലാം കൂടെ അന്ന് പാലയിൽ 85 പേരും തൃശ്ശൂരിൽ ഒരു 140 ആളിലും തിരുവനന്തപുരത്ത് ഒരു 85 ആളിലും അങ്ങനെയുള്ള ആൾക്കാരെ വീട്ടിലേക്ക് ഈ കേബിൾ വലിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നമ്മൾ വീടുകളന്ന് എണ്ണിയെടുക്കാം ഏഷ്യാനെറ്റ് കാണുന്ന വീടുകളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോപ്പുലറായിക്കൊണ്ടിരിക്കുക, നമ്മൾ വിടാൻ പാടുണ്ടോ? അപ്പോൾ ഞാൻ എന്തായാലും ടോക്ക് ഷോയിൽ കയറി. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് പ്രഭാത വേദിയിൽ ഇങ്ങനെ അമ്മച്ചിമാരൊക്കെ രാവിലെ, അയ്യോ കുഞ്ഞേ രാവിലെ വെള്ളമില്ല വെളിച്ചമില്ല എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിക്കുന്ന ഈ സംസാര രീതികൾ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രഭാതവേരി ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ ഒരു ടോക്ക് ഷോ തുടങ്ങി. 4 എപ്പിസോഡ് ഒറ്റയടിക്ക് എടുക്കണം എന്ന് അതാണ് രീതി ഏഷ്യാനെറ്റിൽ. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, സൂപ്പർ ഫാസ്റ്റ് എന്നായിരുന്നു എൻ്റെ പേര്. അന്ന് 500 സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ ഗതാഗത മന്ത്രിയായിരുന്ന R ബാലകൃഷ്ണൻ റോഡിലിറക്കിയ സമയമായിരുന്നു അത്. അപ്പോൾ ഈ 500 ബസ്സുകൾ റോഡിലിറക്കിയപ്പം അത് 10-14 പേരെ ഇടിച്ചു കൊന്നു ആ ബസ് പലയിടത്തായിട്ട് പലപ്പോഴായി. അപ്പം ഞാൻ പറഞ്ഞു, 500 ബസ് റോഡിലിറങ്ങിയപ്പോൾ 14 പേര് മരിച്ചെങ്കിൽ 10 കൊല്ലം കൊണ്ട് 2500 ബസ് KSRTC റോഡിലിറക്കിയാൽ 86 ജീവനുകൾ ഇല്ലാതാവും. ഇങ്ങനൊരു കണക്ക് വെച്ചാണ് തുടങ്ങിയത്. അതുവരെ ആളുകൾ കേട്ടിട്ടില്ലാത്ത ഒരു ഗണിതശാസ്ത്രവുമായിട്ടായിരുന്നു ഈ ചർച്ച. അതിൽ യഥാർത്ഥത്തിൽ ഈ ചില ഇരകളൊക്കെ ഉണ്ടായിരുന്നു. ട്രാൻസ്പോർട്ട് ബസ് ഇടിച്ച് മരിച്ച ഒരു മകൻ്റെ അമ്മ, അതുപോലെ ഒരു ട്രാൻസ്പോർട്ട് ബസ് ഓടിച്ച് ഒരാളെ കൊന്ന ഒരു ഡ്രൈവർ, CA2 നേതാവ് കെ ദിവാകരൻ, ഇങ്ങനെ പറയുന്ന ആളുകൾ വെച്ചിട്ടായിരുന്നു ഷോ. അപ്പോൾ ഇരകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ, ബലിയാടികൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ തീപാറിയപ്പോൾ ഞാൻ നോക്കി കൊള്ളാമല്ലോ. ഞാൻ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവരെ തമ്മിൽ നല്ല ഏറ്റുമുട്ടാനുള്ള സാഹചര്യം ഒപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല സംഘർഷഭരിതമായിട്ട് തന്നെ ഈ ടോക്ക് ഷോ അവസാനിച്ചു. അപ്പോൾ ഈ ടോക്ക് ഷോ അവസാനിപ്പിച്ചപ്പോൾ എനിക്കറിയില്ല ഇത് ഷോ നന്നായി ഒന്ന്. അപ്പം അവിടെയുള്ള അജിത് ഭാസ്കറിനും സക്രിയൊക്കെ പറഞ്ഞ് നന്നായിട്ടുണ്ട്, അവരെല്ലാം കണ്ടുപിടിക്കുകയാണ് ഈ ഷൂട്ടിംഗ്. അത് കഴിഞ്ഞിട്ട് 2 എപ്പിസോഡ് വന്നത് കുട്ടി കുടിയന്മാർ എന്നായിരുന്നു. കാരണം ഈ കുട്ടി കുടിയന്മാർ എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലേ ഈ ആകാശവാണി ജോലി ചെയ്യുന്ന സമയത്ത് DPI ജംഗ്ഷനിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു 4-5 കുട്ടികൾ ഇങ്ങനെ ആടി വരുന്നു. അപ്പോഴേ അതിൻ്റെ കൂടെ ഒരു മൂത്തണ്ണനുണ്ട്, ഇവർ 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ഇവർ മദ്യപിച്ചിട്ട് വരിക. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ കള്ളുഷാപ്പിൽ കയറിയ? ആ, നിങ്ങളുടെ അണ്ണൻ യൂണിവേഴ്സിറ്റി കൂടെ അണ്ണനുണ്ട്, ബ്രിഡിയിൽ പിടിക്കുന്ന അണ്ണനും ഉണ്ട്. അപ്പോൾ അണ്ണനും തമ്പിയും കൂടി ഇങ്ങനെ 4-5 പേര് കള്ളുഷാപ്പിലൊക്കെ കയറി കറങ്ങിയിട്ട് ഇങ്ങനെ വിലസുക അവർ. അപ്പം ഞാൻ പോയി, നിങ്ങൾ മക്കളാ, നിങ്ങൾ നാട്ടുകാരെ കാണിച്ചു കൊടുക്കേണ്ട ആൾക്കാരാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, തൽക്കാലം റേഡിയോ സ്റ്റേഷനിലോട്ട് വന്നാൽ നമുക്ക് ഇങ്ങനെ എല്ലാവരും ഇൻ്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയുണ്ട് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു, 4 കുട്ടികളവിടെ അങ്ങനെ തിരക്കി നടക്കുന്നു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ റിസപ്ഷനിൽ ഇവരഞ്ച് പേര് നിൽക്കുക, ഈ കുട്ടി കുടിയന്മാർ. ഇവരെ ഞാൻ അകത്ത് കൊണ്ടുപോയിട്ട് പ്രഭാതവേദി പ്രൊഡ്യൂസറായ ഉണ്ണികൃഷ്ണൻ പറക്കോടിനോട് പറഞ്ഞു, ഇവർ മഹാത്മാക്കളെ, ഇവരെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വിടാൻ പറഞ്ഞു. ഇവർ ഇൻ്റർവ്യൂ എടുത്ത് പ്രഭാതവേദിയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇതൊരു വലിയൊരു സംഭവമാണല്ലോ.
അപ്പോൾ ഇതായിരുന്നു, ഈ ഇവരായിരുന്നു, ഇവരെ പോലെ കുറച്ച് കുട്ടി കുടിയന്മാരാണ്, കുറച്ച് ഓഡിയൻസുമുണ്ട്, കുറച്ച് ഓഡിയൻസ് ഇവിടെ ഇരിക്കും, കുറച്ച് അധികം ഇവിടെ ഇരിക്കും, ഇവർ തമ്മിൽ ഏറ്റുമുട്ടും, ശകട ശകട ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഭാഷയിൽ പറഞ്ഞു. അപ്പോൾ ഇത് ഈ പ്രോഗ്രാമും അതേപോലെ ഇതിൻ്റെ കൂടെ അന്നായിരുന്നു ഈ ചാരക്കേസ് ഉത്ഭവിച്ച സമയമായിരുന്നു അത്, ഒരു കുറ്റവിചാരണ ഭ്രാന്തിൻ്റെ ബാക്കി പത്രം എന്ന രീതിയിൽ ഈ നമ്പി നാരായണനെതിരെയൊക്കെ നടക്കുന്ന അന്വേഷണം. അന്ന് ശരിക്കും ഒരു നിലപാടെടുക്കുന്നതൊക്കെ നമുക്ക് അറിയില്ല, ഈ ചാരക്കേസ് ഉണ്ടായി എന്നുള്ള രീതിയിൽ ചാരക്കേസിലെ പ്രതികളൊക്കെ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാർ കല്ലെറിയുകയും പാല് നിഷേധിക്കുകയും അവരുടെ മക്കളെ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു. അന്നാണ് നമ്മൾ ഈ ചാരക്കേസ് വെറും ചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശാനായിട്ടൊരു നിലപാടെടുത്തു ഈ ടോക്ക് ഷോയിലൂടെ. അതിൽ കണ്ണാടിയിൽ ടി എൻ ഗോപകുമാർ നിലപാടെടുത്തു, ചാരക്കേസ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് നൈബിയും സിബിഐ എല്ലാം കൂടെ ഉണ്ടാക്കുന്ന പരിപാടിയാണ് എന്ന രീതിയിൽ വന്നു. പക്ഷേ വലിയൊരു റിസ്ക്കാണത്, കാര്യം പിന്നീട് ചാരക്കേസ് നടന്നിരുന്നു എന്ന് വന്നിരുന്നെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ ദേശീയദ്രോഹിയായി മാറിയേനെ. കാര്യം ശാസ്ത്രജ്ഞരായ ശശികുമാറിനെയും നമ്പിനാരായണനെയും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തു എന്നതിൽ പിൽക്കാലത്ത് വലിയ പ്രശ്നമാകുമായിരുന്നു. ഈ 4 എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം സംഭവം ഹീറ്റായി എന്നാണ് ഈ ഏഷ്യാനെട്ട് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ തമ്മിൽ തമ്മിൽ എന്തായിരുന്നു അതിൻ്റെ പേര്, പിൽക്കാലത്ത് അതിൻ്റെ പേരൊക്കെ മാറി നമ്മൾ തമ്മിലാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ തമ്മിൽ വന്നുപോയി. ഏതാണ്ട് 18 വർഷക്കാലം ഞാൻ ഈ നമ്മൾ തമ്മിൽ ചെയ്തു. അവസാനം ഈ ഒരു ഞാൻ വിചാരിച്ചു ഇനി ഗിന്നസ് പുസ്തകത്തിലൂടെ കയറിക്കളയാന്ന് ചോദിച്ചാൽ കൊട്ടാരക്കരയിൽ ഈ നമ്മുടെ BBCയിലെ ഒരു വലിയ മനുഷ്യൻ ചെയ്ത റെക്കോർഡ് തകർത്തുകൊണ്ട് ഗിന്നസ് ബുക്കിലോട്ട് ഞാൻ കയറിപ്പോയി. ഒരു 670 ചോദ്യങ്ങൾ ഞാൻ ഏതാണ്ട് 6 മണിക്കൂർ കൊണ്ട് ചോദിച്ചു. അങ്ങനെയായിരുന്നു ഗിന്നസ് വേൾഡ് ബുക്ക് റെക്കോർഡ്സിലത് വന്നത്. അപ്പോൾ ഈ ടോക്ക് ഷോ ആയിരുന്നു ശരിക്കും സത്യം പറഞ്ഞാൽ മലയാള ടെലിവിഷൻ സ്ക്രീനിൽ എന്നെ പരിചിതനാക്കിയത്, ആളുകൾ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതും. കാര്യം ഈ വലിയ വളച്ചുകെട്ടൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ പറയുക. ഇപ്പം നമ്മൾ അണ്ണാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുക, ചേട്ടാ ചായ കുടിച്ചോ എന്നൊക്കെ സാധാരണ പരിചിതമല്ലാത്ത ഒരു അന്നത്തെ ടെലിവിഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടാണോ വന്നത് എന്ന് ചോദിക്കുന്ന രീതി, ചായ അണ്ണാ ചായ കുടിച്ചോ അല്ലെങ്കിൽ നമുക്ക് ചായക്ക് പറയാം, ഇങ്ങനെ പറയുന്ന ഒരു സ്വാഭാവിക രീതിയിലേക്കുള്ള വഴിമാറ്റമാണ് ശരിക്കും എന്നെ ശ്രദ്ധേയനാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ സംസാരിക്കുന്ന ഭാഷ മേലില്ല എന്ന് പറയുന്നത് എൻ്റെ ഗ്രാമത്തിലെ ആളുകളുടെ പ്രതികരണ രീതി ഇതൊക്കെയാണ് ഞാനിതിൽ അവലംബിച്ചത്. ഒരുപാട് വിഷയങ്ങളുണ്ട്, കാലികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ. അതിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നവാബ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് ഓർമ്മയുണ്ടാകും, മരിച്ചുപോയ അദ്ദേഹം. ഈ നവാബ് രാജേന്ദ്രൻ ഒരു മന്ത്രിയുടെ മന്ത്രി പദം തെറിപ്പിച്ച ഒരു കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഈ മന്ത്രിയുടെ മകൾ പ്രായപൂർത്തിയാകുമ്പോൾ പോയി കല്യാണം കഴിച്ചു എന്നായിരുന്നു അതിൻ്റെ ആരോപണം. അത് വെച്ചിട്ട് നമ്മൾ തമ്മിൽ ചെയ്തു, മന്ത്രി ഒരു സ്ഥലത്ത്, അദ്ദേഹത്തിന് നവാബ് രാജേന്ദ്രൻ ഇപ്പുറത്ത്. അപ്പോൾ നവാബ് രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പല്ല് കാണിച്ചു, 4 പല്ല് നിങ്ങളുടെ പോലീസ് അടിച്ചടക്കിയതാണെന്ന് പറഞ്ഞു നവാബ്. അപ്പോൾ മറ്റേ മന്ത്രി പറഞ്ഞു, നിൻ്റെ 46 പല്ല് അടിച്ചടക്കേണ്ടത്, അത്ര വൃത്തികളാണ് നീ എന്നോട് കാണിച്ചു. കാര്യം അദ്ദേഹം മന്ത്രി പദം ഒഴിയേണ്ടി വന്നു. അപ്പോൾ ഈ ബലിയാടുകളും ഇരകളും രക്തസാക്ഷികളും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന പരിപാടി ആയതുകൊണ്ടായിരുന്നു ഈ നമ്മൾ തമ്മിൽ അത്രയും ഹിറ്റായത്. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ കാലമാകാം. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെലിവിഷൻ സ്ക്രീനിൽ ഞാനിങ്ങനെ നിറയുമ്പോഴും ആകാശവാണിയിൽ സ്റ്റാഫായി തുടരാൻ അവരെന്നെ അനുവദിച്ചു. കുറേ കാലം അങ്ങനെ പോയപ്പോൾ ഒരു ദിവസം ഡോക്ടർ എഞ്ചിമേനൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീകണ്ഠൻ നായർ നിങ്ങളെന്തിനാണ് നിങ്ങളുടെ സമയം ഒരു റേഡിയോ മാധ്യമത്തിൽ ചിലവാക്കുന്നത്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നിങ്ങൾ ടെലിവിഷനിലേക്ക് വരൂ. ഞാൻ പറഞ്ഞു, മേലോട്ട് നോക്കിയാൽ ആകാശം, കീഴോട്ട് നോക്കിയാൽ ഭൂമി, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ സുഖത്തെക്കുറിച്ച് ഡോക്ടർക്ക് അറിയാമോ? ഡോക്ടറെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ രാത്രി 2 മണിയായി. അപ്പോൾ അതെങ്ങനെ സമ്മർദ്ദം ചെലുത്തുക തന്നെ ഇല്ല. അപ്പം അവിടെ ഒരു പ്രോഗ്രാം മേധാവിയുടെ ഒഴിവുണ്ട്, അപ്പോൾ അദ്ദേഹം അവിടെ ജോയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഞാൻ വരുന്നില്ല, പിന്നെ അങ്ങേക്ക് എനിക്ക് എന്നെ കിട്ടിയേ അടങ്ങൂ എന്ന് തോന്നുന്ന ഒരു ദിവസം അങ്ങ് പറഞ്ഞാൽ മതി, ഞാനന്ന് വരാമെന്ന് പറഞ്ഞു. ഞാനൊരു ദിവസം 2 ദിവസം കഴിഞ്ഞു, ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോൺ വന്നു. ഞാൻ പോയി ഇതേ ആയതുകൊണ്ട് ഞാൻ ആ ഫോൺ എടുത്തു. ഈറനോടെ ഞാൻ ഫോണിൽ കേട്ടത്, യു ആർ അപ്പോയിൻറ്റഡ് ഇൻ പുളിയിറക്കൊണ്ണു, യു ക്യാൻ ഫിക്സ് ദ പോസ്റ്റ്, യു ക്യാൻ ഫിക്സ് ദ സാലറി. ഇല്ല ഡോക്ടർ ഞാൻ വരുന്നില്ല, എന്നെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു, ശമ്പളം നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം, ഈ ഡെസിഗ്നേഷനും ഏത് പോസ്റ്റ് വേണമെങ്കിൽ അതും ഫിക്സ് ചെയ്യാം, നിങ്ങൾ പോയി ജോയിൻ ചെയ്യും പുളിയിറക്കൊണ്ണത്ത്, അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. ഞാൻ ഇല്ല ഡോക്ടർ ഞാനില്ല, നിങ്ങൾ വരൂ എന്ന്. സാധാരണ ഡോക്ടറിനെ അപ്പോയിൻമെൻറ്റ് വെച്ച് ആളെ വിളിക്കുന്ന ആളാണ് ഡോക്ടർ എഞ്ചിമേനൻ. അത്ര ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യസ്നേഹിയുള്ള ഒരാളാണ് ഡോക്ടർ എഞ്ചിമേനൻ. ഇന്നും ഞാൻ അദ്ദേഹത്തോടുള്ള ആദരവ് സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകരോട് സംസാരിക്കുന്നത്. ഞാൻ ടെലിവിഷനിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ ഉത്തരവാദി 2 പേരാണ്, ഒന്ന് PR ശാരദ ദൂരദർശനിലെ, ഒന്ന് ഏഷ്യാനിലെ റെഞ്ചിമേനാണ്. അപ്പോൾ അദ്ദേഹം എന്നും എന്നോട് ഭയങ്കര വാത്സല്യമായിരുന്നു. ട്രിവാൻഡ്രത്തൊക്കെ വന്നാൽ എൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം ഊണ് കഴിക്കുക, അങ്ങനെയൊക്കെ അത്രയും ബന്ധം എന്നോടുണ്ടായിരുന്നു. കാര്യം അദ്ദേഹം ഏഷ്യാൻ്റെ വിട്ടതിന് ശേഷമുള്ള കഥയാണ് ഞാൻ പറഞ്ഞു ഊണ് കഴിക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇദ്ദേഹം
ഞാനിവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം തീരുമാനിച്ച് ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഞാൻ പോകണോ? നിങ്ങൾ പോകണം, യു ഷുഡ് ഗോ. ഞാനങ്ങനെ AR വിട്ടു, രാജി കൊടുത്തു. രാജി കൊടുത്തപ്പം ഞാൻ 19 വർഷത്തോളം സർവീസ് പൂർത്തിയാക്കിയ ഒരാളാണ്. അപ്പോൾ AR മുഴുവൻ ആൾക്കാരും എന്നോട് പറഞ്ഞു, നിങ്ങളുടെ തലയ്ക്ക് വട്ടാന്ന് പറഞ്ഞു. നിങ്ങൾ മാത്രമല്ല, ഈ രാജി കണ്ട ഡൽഹിയിലെ ഒരു ജോയിൻറ്റ് സെക്രട്ടറി ഈ രാജി എടുത്ത് എറിഞ്ഞു. അപ്പോൾ കാരണം ഞാൻ ആകാശവാണിയിലൊക്കെ കുറേ നല്ല പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ട്. അശാന്തിയുടെ തടവുകാർ എന്ന് പറയുന്ന റേഡിയോ രൂപകത്തിൽ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, നിരാലംബതയുടെ തീക്കണം എന്ന് ഞാൻ മനോരോഗികളെക്കുറിച്ച് ചെയ്തിട്ട് റേഡിയോ ഡോക്യുമെൻ്ററിയൊക്കെ അന്ന് വളരെ ചർച്ചയപ്പെട്ടൊരു കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നതിനോട് പല ആൾക്കാർക്കും എതിർപ്പായിരുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് കമ്മിറ്റ് ചെയ്തു പോയി. ഞാൻ ഏഷ്യാനെറ്റിൽ ചെന്നു. 4 രാജ്യങ്ങൾ: അൽബേനിയ, ജോർജിയ, എത്യോപ്യ, മാൽഡീവ്സ്. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 11-ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 11. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഏഷ്യാനെറ്റിൽ ചെന്ന് ഈ ആദ്യ ദിവസം തന്നെ എനിക്ക് 1-2 പേരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതൊരു റെക്കോർഡായിരുന്നു. കാര്യം ഏഷ്യാനെറ്റിൽ ഞാനൊരു അവതാരകനായിരുന്നതുകൊണ്ട് റെജിമെൻ്റ് എന്നെ ഓർപ്പിച്ചൊരു കാര്യം, നിങ്ങളെ അംഗീകരിക്കാൻ അവിടുത്തെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ടെലിവിഷൻ പ്രസൻറ്റർ, ക്യാമറമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഭരിക്കാൻ പോയാൽ ഉണ്ടാകുന്ന പ്രശ്നം, അത് നിങ്ങൾ സൂക്ഷിച്ച് ഡീൽ ചെയ്യും. ഞാനങ്ങനെ ഒരു സസ്പെൻഷനൊക്കെ 1-2 സസ്പെൻഷൻ ആദ്യ ദിവസം നടത്തിയെന്ന് എൻ്റെ ഓർമ്മ. ഇത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഈ ഏഷ്യാനെറ്റ് ഇടനാഴിയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോട് പോലും ചോദിച്ചിട്ടില്ല ഈ രാജി. ആകാശവാണി രാജിവെക്കുന്നു പറഞ്ഞപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി കേന്ദ്ര സർവീസിലേക്ക് കിട്ടിയൊരു ജോലി വേണ്ടെന്ന് വെച്ച് ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് കയറാൻ അന്നത്തെ നായർ കുടുംബങ്ങളൊന്നും സമ്മതിക്കില്ല. ഞാനതുകൊണ്ട് തന്നെ വീട്ടിലങ്ങനെ പറഞ്ഞില്ല ഏഷ്യാനെറ്റിൽ പോവാണെന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഈ ഇടനാഴി കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ എന്നോട് ഏറ്റവും ഇഷ്ടമുള്ള ഈ നമ്മൾ തമ്മിലൊക്കെ എപ്പോഴും കാണുകയും എനിക്ക് ചെക്ക് വാങ്ങാനൊക്കെ എളുപ്പം അവസരം തന്നെ നമ്മുടെ ബാലചന്ദ്രൻ സാർ അവിടെയുണ്ട്, KBalachandran. അതേപോലത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ മേധാവിയാണ്. അതെന്നെ അകത്തോട്ട് വിളിച്ചു. വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് പണിയാണ് കാണിച്ചെന്ന് ചോദിച്ചു. ഞാൻ എന്ത് പറ്റി? അല്ല, AR പണി കളഞ്ഞോ? ഞാൻ അത് പോയി രാജി വെച്ചു. ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി രാജി വെച്ചാണോ? ഞാൻ അതിനി തിരിച്ചെടുക്കാൻ പറ്റുമോ? ഞാൻ ഇല്ലല്ല, അതൊക്കെ പോയി, അത് രാജി അംഗീകരിച്ച് രക്ഷയില്ലാന്ന് പറഞ്ഞു. രാജി കൈവിട്ട് പോയി, ഇനിയൊന്നും ചെയ്യാൻ പോകും. എന്ത് പറ്റി? അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് നഷ്ടത്തിലൂടുന്നൊരു സ്ഥാപനമാണ്, 15 കോടിയോളം ലോസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ന് കൂട്ടുമെന്ന് അറിയത്തില്ല. അവിടേക്കാണോ നിങ്ങൾ ഈ സർക്കാർ ജോലി കളഞ്ഞേച്ച് വന്നതെന്ന് ചോദിച്ചു. ഞാൻ തളർന്നുപോയി. എന്ന് വെച്ചാൽ കയ്യിലിരുന്ന് പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ ഡോക്ടർ റെജിമെൻ്റെ ഫോണിൽ വിളിച്ചു. ഞാൻ ഡോക്ടർ എന്ത് വേണ്ടാതെ ഞാൻ കാണിച്ചെന്ന് ചോദിച്ചു. ഡോക്ടർ എന്ത് പറ്റി? ഡോക്ടറല്ലേ പറഞ്ഞു എന്നോട് രാജിവെക്കാൻ. ആ ഇന്നെന്താ കുഴപ്പം, നിങ്ങളിങ്ങ് വരൂ എന്ന് പറഞ്ഞു. ഞാൻ അസ്വസ്ഥനാണെന്ന് കണ്ടപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു. ഞാനിവിടെ ചെന്നിട്ട് പറഞ്ഞു, 15 കോടി രൂപ നഷ്ടത്തിൽ പോകുന്ന ഒരു സ്ഥാപനത്തിലേക്കാണോ അങ്ങനെ വിളിച്ചത് എന്ന് ചോദിച്ചു. അങ്ങനെ തിരിച്ചു ചോദ്യം ചോദിച്ചു. ലാഭത്തിലോടുന്നൊരു കമ്പനി നിങ്ങളുടെ ആവശ്യം എന്താന്ന് ചോദിച്ചു. ഞാനൊരു സെക്കൻഡ് ആലോചിച്ച് നോക്കി. ലാഭത്തിലോടുകയാണെങ്കിൽ പിന്നെ അതങ്ങ് ഓടിക്കൊള്ളില്ലേ? നിങ്ങളുടെ ആവശ്യം എന്താ? നിങ്ങൾ പോയിരുന്ന് ജോലി ചെയ്യും. അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ ഈ എത്ര കാലം സർവീസിലുണ്ടാവും അത്രയും കാലത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ശമ്പളവും, പിന്നെ പെൻഷനുണ്ടെങ്കിൽ ആ പെൻഷനും, പിന്നെ നിങ്ങളുടെ കുടുംബം ഭാര്യയ്ക്ക് ഉൾപ്പെടെ കിട്ടുന്ന പെൻഷനും എല്ലാം കൂടെ കൂട്ടി എൻ്റെ സെക്രട്ടറി ഏൽപ്പിച്ചാൽ അത് ഞാൻ ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. നമ്മൾ കുടുംബത്തിൽ പറഞ്ഞതല്ലേ, നമ്മളതൊന്നും ചെയ്യത്തില്ലല്ലോ. നമ്മളത് കേട്ടില്ലെന്ന് അടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഏഷ്യാനെ ജീവിതം ആരംഭിച്ചത്. അപ്പോൾ ഞാൻ ഏഷ്യാനിലേക്ക് പിന്നീട് മടങ്ങിച്ചെന്നിട്ട് ഞാൻ 1,360 ആൾക്കാരോട് വന്ന് ജോലി ചെയ്യുന്നുണ്ട്. വിൻസ്റ്റൺ ചർച്ചിലൊക്കെ 2nd ലോക മഹായുദ്ധകാലത്ത് നടത്തിയുള്ള പ്രസംഗം വന്ന് എൻ്റെ ജീവിതത്തിലെ രക്തം കിനിയുന്ന പ്രസംഗമെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരേ ഒരു പ്രസംഗം അതായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ രക്തം നൽകി ഉയർത്തിയ ഈ സാമ്രാജ്യം തച്ച് തകരാൻ ഇനി ഒരുപാട് കാലമില്ല. 15 കോടിയാണ് ഇപ്പോൾ നഷ്ടമെന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാം നടുക്കടലിലാണ്. നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. എന്നോടൊപ്പം വേണമെങ്കിൽ നീന്തി കയറാം, അതല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് മുങ്ങി മരിക്കാം. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അത്ര അപകടത്തിലാണ് ഈ സ്ഥാപനം. അന്ന് അവരാദ്യമായിട്ട് അറിയുന്നത് ഈ ഏഷ്യാനെറ്റ് നഷ്ടത്തിൽ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരും പറഞ്ഞു, ഞങ്ങൾ കൂടെ നിൽക്കാം, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ അവധിയില്ല, കോമ്പൻസേറ്ററി ഓഫ് ഇല്ല, നിങ്ങൾക്ക് അനാവശ്യമായി യാത്രകൾ ഉണ്ടാകത്തില്ല, ഒരുപാട് ശമ്പളമില്ല, ആർഭാടങ്ങളില്ല, ഈ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് തോന്നും. അങ്ങനെ ഒന്നിച്ച് തുടങ്ങിയൊരു യാത്രയാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ വലിയ അവധികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് നേര്. എൻ്റെ കുട്ടികൾ പലപ്പോഴും എന്നെ കണ്ടിട്ടില്ല ആ കാലത്തൊന്നും. കാരണം ഈ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴേക്കും ഞാൻ ഉണർന്നിട്ടുണ്ടാവത്തില്ല. ഞാൻ വരുമ്പോൾ രാത്രി 2 മണിയൊക്കെ ആകും.
അപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരുപാട് പ്രശ്നങ്ങളാണ് അന്ന് സ്ഥാപനത്തിൽ. പക്ഷേ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ അത് അങ്ങനെ ഒരു ഒരു കാലം. പക്ഷേ ഏഷ്യാനെറ്റിൻ്റെ ഉള്ളിലായിരുന്നത് കൊണ്ട് എനിക്ക് പല റേഡിയോയിൽ എനിക്ക് പരീക്ഷിച്ച് വിജയിച്ച പല കാര്യങ്ങളും എനിക്ക് അവിടെ ദൃശ്യ മാധ്യമത്തിൽ ചെയ്യാൻ പറ്റി. ഞാൻ അന്ന് ആദ്യമായിട്ട് അവിടെ ഓർഡർ ഇട്ടൊരു കാര്യം ഇപ്പോഴും ഞാൻ പറയുകയാണ്. ഞാൻ ചെല്ലുന്ന ദിവസം ഞാനിങ്ങനെ സ്റ്റുഡിയോയിൽ നടക്കുന്ന റെക്കോർഡിംഗ് കണ്ടിങ്ങനെ നടക്കുമായിരുന്നു. നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് നെയ്യാറ്റിങ്ങര വാസുവിലിരുന്ന് പാടുന്നു. അപ്പോൾ പാടുന്ന സമയത്ത് ഈ മൈക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുക, അതായത് ഇവിടുത്തെ താഴെ. കാരണം അവർക്ക് ദൃശ്യം മാത്രം മതി, ശബ്ദം വേണ്ട. ഈ ശബ്ദം എന്നുള്ള പ്രപഞ്ചം എന്താണെന്ന് അവരത്ര അതിലത്ര വറീഡല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഷൂട്ട് നിർത്താൻ പറഞ്ഞു. നിർത്താൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മൈക്ക് ഇവിടെ വയ്ക്കാൻ പറഞ്ഞു. അത് മൈക്കെടുത്ത് അദ്ദേഹത്തിൻ്റെ വായിക്കകത്ത് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നെയ്യാറ്റിങ്ങര വാസുവിനെ ആളറിയുന്ന അദ്ദേഹത്തിൻ്റെ മുഖസൗന്ദര്യം കൊണ്ടോ പ്രേമസർ ഉല്ലിക്കുന്നുണ്ടോ അല്ല, അദ്ദേഹത്തിൻ്റെ വായ്പാട്ടാണ് അദ്ദേഹത്തിൻ്റെ കരുത്ത്. നിങ്ങൾ നെയ്യാറ്റിങ്ങരെ ആക്ഷേപിക്കാതെ മൈക്കെടുത്ത് വായിക്കാത്ത വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അടക്കി ചിരിച്ചുകൊണ്ട് ക്യാമറമൻ മറ്റു ക്യാമറൻ്റെ ചെവി പറഞ്ഞു, റേഡിയോ എന്ന് വന്നതാ, അതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ റേഡിയോ എന്ന് വന്നാൽ ഒരു കുഴപ്പമുണ്ടെന്നാണ് ആ ക്യാമറമൻ വിശ്വസിക്കുന്നത്. കാരണം ശബ്ദത്തെയായിരിക്കുമല്ലോ അയാൾ പ്രണയിക്കുക. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിച്ചത് പലപ്പോഴും ശബ്ദത്തെയാണ്. പിന്നീട് ഇന്ന് എല്ലാ ടെലിവിഷൻ ചാനലിലും ഇങ്ങനെ തന്നെ മൈക്കിൽ പാടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങിയത് ഏഷ്യാനെറ്റിൽ നിന്നാണ്. കാരണം മൈക്കുണ്ടാക്കുന്ന അലോസരമല്ല പ്രശ്നം, ദൃശ്യത്തിൻ്റെ ഭംഗിയല്ല പ്രശ്നം, ഒരു പാട്ടുകാരൻ്റെ ശബ്ദസാഗരമാണ് പ്രധാനം എന്നുള്ളതാണ്. ഞാനന്ന് ഏറ്റവും ഈ ടെലിവിഷനിൽ ഏഷ്യാനെറ്റിൽ ആദ്യം തുടങ്ങിയ ഒരു പ്രോഗ്രാം സംഗീത സാഗരമായിരുന്നു. അന്നത്തെ കാഴ്ച എന്തായിരുന്നു ചോദിച്ചാൽ, സൂര്യ ടെലിവിഷൻ ആദ്യത്തെ 75 പരിപാടിയിലും മുൻനിരയിൽ നിന്ന സമയമായിരുന്നു അത്. ഏഷ്യാനെറ്റ് ഈ റേറ്റിങ്ങിൻ്റെ ആദ്യത്തെ 3 പേജിലില്ല. അപ്പോൾ അവിടെ പല ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്, സൂര്യ തച്ച തകർക്കുന്ന വഴി എന്താണ്, ഒന്നും അങ്ങോട്ട് എത്തുന്നില്ല. അപ്പോൾ പല ഫോർമാറ്റുകളും പരീക്ഷിക്കാൻ പലരും ആവശ്യപ്പെട്ടു. ഞാൻ ഈ സംഗീത സാഗരം, അത് ശരിക്കും ഒരു ഓഡിയോ ഫോർമാറ്റാണ്, ഇന്നിപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ അത് കാണാം. അപ്പോൾ ഈ പ്രോഗ്രാമിൽ കെ എസ് ചിത്ര, എസ് പി ബാലസുബ്രഹ്മണ്യം, പി ജയചന്ദ്രൻ ഇങ്ങനെയൊക്കെയുള്ള ദാസേട്ടൻ ഒഴികെ മിക്കവാറും എല്ലാവരും അതിൽ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 5 പേരെ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ പ്രക്ഷേപിച്ചു, സംപ്രേഷണം ചെയ്തു. റേറ്റിങ്ങിലൊരു ചലനം ഉണ്ടായില്ല. എനിക്ക് 4 ഭാഗത്തുനിന്നും ഇടികിട്ടാൻ തുടങ്ങി. മാത്രമല്ല ഈ സംഗീത സാഗരം എന്നുള്ള പരിപാടി അവതരിപ്പിക്കാൻ ഞാൻ ചില ആൾക്കാരുടെ സഹായമൊക്കെ തേടുമ്പം അവർ അടക്കി പിടിച്ച് പറയുന്നത് മറ്റവൻ്റെ കൊച്ചിൻ്റെ തന്തയാവാൻ ഞാനില്ല, അയാളെ തന്നെ ചെയ്തോട്ടെ. അപ്പോൾ അന്ന് എഴുത്തുകൂത്തും അതിൻ്റെ ശബ്ദവും എല്ലാം നമ്മൾ തന്നെയാണ്. കാര്യം ആരും എനിക്ക് സഹായം കിട്ടുന്നത്, കാരണം അവരെന്നോടൊരു യുദ്ധം ചെയ്യുന്ന പോലെ തോന്നുന്നത് എനിക്ക് തോന്നി. കാര്യം അവതാരകനെ അംഗീകരിക്കാനുള്ള ഒരു മനപ്രയാസം, ഞാനവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നലെ വരെ, അപ്പോൾ അവർ വിചാരിച്ചൊക്കെ ഇന്ന് നമ്മുടെ ഈ റെജിമെൻ്റിൻ്റെ കാലൊക്കെ പിടിച്ച് ഞാൻ സോപ്പൊക്കെ ഇട്ട് ഇതിനകത്ത് കയറിക്കൂടിയതെന്നുള്ള ധാരണയായിരുന്നു എന്ന് പലർക്കും. പിന്നീടാണ് അവർക്ക് അങ്ങനെയല്ല സംഭവം മനസ്സിലായത്. ഞാൻ അവരോട് പച്ചയായിട്ട് പറഞ്ഞു, നിങ്ങൾ 300 പേരുണ്ടെങ്കിൽ അതിൽ 150 പേരെ പിരിച്ചുവിട്ടാലും ഡോക്ടർ റെജിമെൻ്റിനോട് ചോദിക്കില്ല, അതിൻ്റെ ലൈസൻസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് വളരെ കർക്കശമായ ശിക്ഷാവിധികളൊക്കെ ആ കാലത്ത് നടപ്പിലാക്കുന്നു. ആക്ച്വലി ഐ വാസ് എ ടെററിസ്റ്റ് ദയർ കുറേ കാലമെങ്കിലും, പിന്നീട് ഞാൻ വളരെ ലോകത്തിലായി. അപ്പോൾ ഇത് ഈ അതുകൊണ്ട് തന്നെ ഇവരുടെ എതിർപ്പുകളുണ്ടായിരുന്നു ശരിക്കും. കാരണം ഞാൻ തന്നെ അവിടുത്തെ ഒരു മേധാവി എസ് പി ബാലസുബ്രഹ്മണ്യം വന്നു, അന്ന് ഗോർക്കി ഭവനിൽ ആണ് ഷൂട്ടിംഗ് നടക്കുന്നത്, റഷ്യൻ കൾച്ചറൽ സെൻ്ററാണ് അത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുറി കയറിട്ട് പറഞ്ഞു, എസ് പി വന്നിട്ടുണ്ട്, ഒന്ന് കണ്ടാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഞാൻ എന്തിനാണ് കാണുന്നത് വിളിക്കുന്നത് വെച്ചാൽ 10 പൈസയ്ക്ക് ഈ പരിപാടിയിൽ വിശ്വാസമില്ല, ഈ പരിപാടി ശ്രീകണ്ഠൻ നേരെ ഭ്രാന്ത്, റെജിമെൻ ഓരോന്ന് കാണിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ റെജിമെനും കൊണ്ടുവന്ന ആണെന്നുണ്ടെങ്കിൽ നടത്തിക്കോട്ട്, കുറേ കാശ് പോകുമ്പോൾ പഠിച്ചോളും എന്നുള്ളത്. എന്തായാലും ഇത് കൂട്ടിക്കെട്ട്. അപ്പം ഈ പണ്ടൊരു ബ്രിട്ടീഷ് പ്രഭു പറഞ്ഞ പോലെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് അധ്യക്ഷം വഹിക്കാൻ ഞാനില്ലെന്ന് പറഞ്ഞ പോലെ പല ആൾക്കാരും ഒഴിഞ്ഞു മാറി, ഏഷ്യാൻ്റെ തകർച്ചയ്ക്ക് അധ്യക്ഷം വഹിക്കാൻ ഞാനില്ല എന്ന രീതിയിൽ. വല്ലാത്തൊരു മനപ്രയാസമായി. കാരണം എസ് പി ബി വന്നു, 2 ദിവസമേ അതേ ഉള്ളൂ. ഒരു ദിവസം അദ്ദേഹം 18 പാട്ട് പാടും, ഒരു ദിവസം അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ഉടനീളം എടുക്കും. എന്തായാലും അപ്പോൾ ഇൻ്റർവ്യൂ ഉടനീളം എടുത്തു എസ് ജാനകിയൊക്കെ വന്ന പ്രോഗ്രാമായിരുന്നു. അപ്പോൾ എസ് പി ബി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ സൗത്ത് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മനുഷ്യനാണ് എന്നെനിക്ക് തോന്നി. എനിക്ക് തോന്നി സമയം. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ 18 പാട്ട് പാടത്തില്ല എന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു. കാരണം നമ്മൾ 18 പാട്ട് പാടിക്കുന്നതെന്ന് വെച്ചാൽ ഒത്തിരി എപ്പിസോഡ് തീട്ടണം, അതിനുവേണ്ടിയാണ്. അപ്പോൾ ഈ 18 പാട്ടൊന്നുമില്ല അദ്ദേഹം പാടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം രാത്രി അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് 10:30 ഒരു 8:30 അദ്ദേഹം 14-ാമത്തെ പാട്ട് പാടുന്നേ ഉള്ളൂ. അപ്പം അതിനിടയ്ക്ക് ചിലപ്പോൾ ചില ഓർക്കസ്ട്ര തെറ്റിക്കും, അല്ലെങ്കിൽ അങ്ങനെ തെറ്റും, അങ്ങനെ സാധാരണ തെറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് പാട്ട് പാടുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് 1.5 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ എയർപോർട്ടിലെത്താൻ.
പുളിയറക്കോണം ഏതാണ്ട് 10-18 കിലോമീറ്റർ അകലെയാണ് എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ ഞാനദ്ദേഹത്തോട് പറഞ്ഞു, ആ പാട്ട് വേണമെങ്കിൽ ഒഴിവാക്കാം, അത് വേണ്ടെന്നേ, നമുക്ക് പാടിക്കാൻ തോന്നി. പുള്ളി പാടി. പാടിക്കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇതിനൊരു റീടേക്ക് വേണം, ശരിയായിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഫ്ലൈറ്റ് പോവും, അത് സാരമില്ല, പോകുന്നേ പോട്ടെ. അദ്ദേഹം റീടേക്ക് ചെയ്തു, അത് നന്നായില്ലെന്ന് പറഞ്ഞു. മൂന്നാമത്തെ റീടേക്കിനത് ശരിയാക്കി. വളരെ കുറച്ച് സമയമുള്ളപ്പോഴാണ് അദ്ദേഹം എയർപോർട്ടിലേക്ക് പോയത്. SPB ആയിരുന്നു ഏഷ്യാനെറ്റിൻ്റെ ഭാഗ്യം നക്ഷത്രം. SPB എപ്പിസോഡ് സംപ്രേഷണം ചെയ്തതോടെ 2-ഡിജിറ്റ് റേറ്റിങ്ങിലേക്ക് ഏഷ്യാനെറ്റ് പെട്ടെന്ന് വന്നു. അതായത് റേറ്റിങ്ങിൻ്റെ ആദ്യത്തെ പേജിലേക്ക് ഏഷ്യാനെറ്റ് ഒരു 3-4 കൊല്ലത്തിന് ശേഷം ആദ്യമായി കടന്നു വരുന്നു. സംഗീത സാഗരം സന്തോഷത്തിൻ്റെ സാഗരമായി മാറുന്നു. അവിടെ പല ആളുകളും ഈ വിജയങ്ങളുണ്ടാകുമ്പോൾ അതിന് ഒരുപാട് പിതാക്കന്മാരുണ്ടാകില്ലേ, ആൾക്കാർ ലഡു വിതരണം ചെയ്യുന്നു, ഇത് കണ്ടുപിടിച്ചവർ പലരുണ്ടാകുന്നു, നമുക്കതൊന്നും വിരോധമില്ല. പക്ഷേ സംഗീത സാഗരം സൂപ്പർ ഹിറ്റാകുന്നു. അപ്പോൾ അതിൻ്റെ സൗത്ത് ഇന്ത്യ മൊത്തം റെജിമെൻ്റെടുത്തിട്ട് നമ്മൾ ഏൽപ്പിച്ചേക്കാം. നമ്മളത് അതിൻ്റെ രാജാവായിട്ട് ഇങ്ങനെ വാഴമണ്ണ ശ്യാം സുന്ദർ ഇങ്ങനെ കർണാടകത്തിലെ ആകാശ് ഓഡിയോസ് എന്ന് പറയുന്ന അവരുടെ പാട്ടുകളെടുത്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കോപ്പിറൈറ്റ് ലംഘനത്തിൽ പിടിക്കപ്പെട്ടു. പോലീസ് വന്നു, ഈ വേൾഡ് സ്പേസ് ഓഫീസ് റെയ്ഡ് ചെയ്തു, അവർ ഹെഡ് ഓഫീസ് റെയ്ഡ് ചെയ്തു. പോലീസ് കേരളത്തിലേക്ക് വന്ന് എന്നെ അന്വേഷിച്ചിട്ട് എന്നെ വന്ന് അന്വേഷിച്ചപ്പം CA എന്നോട് പറഞ്ഞു, നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് ഞാനല്ലല്ലോ ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ USK Nair എന്നാണ് എൻ്റെ ഭാര്യയുടെ ചുരുക്കപ്പേര്, ഉഷാ ശ്രീകണ്ഠൻ നായർ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഒരു ഡയറക്ടർ. ഞാൻ പറഞ്ഞു, ഞാനല്ല, ഞാൻ ശ്രീകണ്ഠൻ നായർ R, അത് ഉഷാ ശ്രീകണ്ഠൻ നായർ, എൻ്റെ ഭാര്യയാണ്. ഞാൻ അപ്പുറത്തോട്ട് ഒരാളെ കണ്ണ് കാണിച്ചു വിളിച്ചു പറഞ്ഞോളാം മഞ്ഞു.